നമസ്കാരം, ഞാൻ ശ്രീജിത് സേ. ഇന്നിവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം കുറച്ച് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ഒരു കാലത്ത് നല്ല വണ്ണം വെച്ചിരുന്നൊരു വ്യക്തിയാണ്. കൊറോണയുടെയൊക്കെ ഒരു ടൈമായപ്പോൾ എൻ്റെ ശരീരത്തിൽ ഏതാണ്ടൊരു 118 കിലോയോളം തൂക്കം എൻ്റെ ശരീരത്തിനുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഗ്രാജുവലായിട്ട് റെഡ്യൂസ് ചെയ്ത് എൻ്റെ ശരീരത്തിനെ ഒരു 80 കിലോയ്ക്ക് താഴെ ഞാനിങ്ങനെ കൊണ്ടുവന്ന് കുറേ വർഷങ്ങൾ കൊണ്ട് ഞാനത് 1-2 കൊല്ലമായിട്ട് ഞാനതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ ഭാരത്തെ 80 കിലോയ്ക്ക് അടുപ്പിച്ച്, അതായത് ഒരു 75-76 കിലോയ്ക്ക് അടുപ്പിച്ച് നിലനിർത്തി കൊണ്ടുപോകുന്നതിൻ്റെ പാട് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയാം. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. വീഡിയോ സശ്രദ്ധം ഒന്ന് കണ്ടിരിക്കും. നമുക്കറിയാം, രണ്ട് തീറ്റ മാടന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. ഒരാൾ മരിച്ചുപോയി, തീറ്റ റപ്പായി എന്ന് പറയും. പുള്ളിക്കാരന് 130 കിലോയോളം തൂക്കമുണ്ടായിരുന്നു. വേറൊരാളുണ്ട്, തീറ്റ ഉസൈൻ കുട്ടിയെന്ന് അങ്ങനെ എന്തോ പറയുന്ന ഒരാളുണ്ട്. അപ്പോ ഈ ഉസൈൻ കുട്ടിയാണെങ്കിൽ ഏതാണ്ട് തീറ്റ റപ്പായിയെ പോലെ തിന്നു. പക്ഷെ പുള്ളിക്കാരന് ഒരു 50 കിലോയ്ക്കപ്പുറം തൂക്കം ശരീരത്തിലില്ല. അപ്പൊ ഇത് വാസ്തവത്തിൽ വളരെയേറെ അത്ഭുതമുളവാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും, ചിലര് എന്തോ ഒരു സാധനങ്ങൾ വലിച്ചു വാരി കഴിക്കുന്ന കാണാൻ സാധിക്കും. ഇഷ്ടംപോലെ ഫുഡ് കഴിക്കും. കാലത്ത് എഴുന്നേറ്റ ഉടനെ ഒരു ചായയും സ്നാക്സും, രാവിലെ നല്ല സമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റും, ഉച്ചയ്ക്ക് അതിസമൃദ്ധമായ ഒരു ലഞ്ചും, വൈകുന്നേരം 4 മണിക്ക് ഒരു സ്നാക്സും, രാത്രി കിടക്കാൻ നേരത്ത് വയറ് നിറയെ ചോറും ഒക്കെ കഴിച്ചുകൊണ്ട് കിടക്കും. പക്ഷെ അവരുടെ ശരീരം ഒരിക്കലും ഒരു 50-60 കിലോയ്ക്കപ്പുറം, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 65 കിലോയ്ക്കപ്പുറം തൂക്കം വയ്ക്കാറില്ല. അവരെന്തോ ഒരു ഫുഡ് കഴിച്ചാലും ശരി തന്നെ, അവരുടെ ശരീരം ചീർക്കാറില്ല. ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് അവർക്ക് കാണും. അതേസമയം നമ്മളെപ്പോലുള്ളവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു അല്പം കഴിച്ചാൽ മതി, പിറ്റെന്ന് തന്നെ അത് ശരീരത്തിൽ അതുപോലെ പ്രകടമാകും. ഉദാഹരണത്തിന് എനിക്കുണ്ടാകുന്ന ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ എൻ്റെ ശരീരത്തിന്റെ ഭാരം 70 കിലോയായിട്ട് നിജപ്പെടുത്തി വെച്ചിരുന്നതാണ്. കഠിനമായിട്ടുള്ള എക്സസൈസുകളും വളരെയേറെ ഫുഡുകളൊക്കെ പരീക്ഷിച്ച് നോക്കി, ഒരുപാട് തരത്തിലുള്ള ഫുഡ് സപ്ലിമെന്റ്സ് ഒക്കെ എടുത്ത് നോക്കി, അങ്ങനെ ധാരാളം കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് എന്റെ ശരീരത്തിനെ 70 കിലോയിൽ നിജപ്പെടുത്തി വെച്ചിരുന്നത്. ആ സമയത്ത് എന്റെ മുട്ടുവേദനയൊക്കെ മാറി, എന്റെ കൈകാല കടുപ്പ് മാറി, എനിക്ക് പുതിയൊരു ഉന്മേഷമൊക്കെ കിട്ടി. പക്ഷേ ഞാൻ ഒരാഴ്ച സാമാന്യ ഫുഡിലേക്ക് തിരിച്ചു വന്നു. എന്റെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് കൊണ്ട് സാധാരണ ഫുഡിലേക്ക് തിരിച്ചു വന്നപ്പോൾ എന്റെ ശരീരത്തിന്റെ ഭാരം 77 കിലോയായിട്ട് മാറി. അതായത് ഒരു ദിവസം 1 കിലോ വെച്ച് കൂടിയെന്നർത്ഥം. ഫുഡ് പഴയതുപോലെ കഴിച്ചു തുടങ്ങിയപ്പോൾ എന്റെ ശരീരത്തിന്റെ ഭാരം വളരെ പെട്ടെന്ന് തന്നെ അത് ഇൻക്രിമെന്റിലേക്ക് വന്നു. അത് ശരീരം കാത്തിരുന്നത് പോലെയാണ്. അതായത് എന്തെങ്കിലും ഒരു ശകലം സ്റ്റാർച്ചോ എന്തെങ്കിലും ഒരു ശകലം മറ്റോ കാർബോഹൈഡ്രേറ്റ് കിട്ടിക്കൊള്ളാൻ ശരീരം കാത്തിരുന്നത് പോലെ. ഞാനൊരു ദിവസം രാവിലെ ശരിക്കും ഭക്ഷണമൊക്കെ കഴിച്ച്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്, ആവശ്യത്തിന് ചായ 2-3 ഗ്ലാസ് ചായയൊക്കെ കൂടെ കുടിച്ച്, അതാണ് എന്റെ ഡെയിലിയുള്ള ഫുഡായിരുന്നു. പണ്ട് കഴിച്ച് നോക്കിയപ്പോൾ എന്റെ ശരീരം 76 കിലോയ്ക്ക് പുറത്തായി. അതേസമയം ചിലർ എത്രയൊക്കെ തന്നെ വലിച്ചുവാരി കഴിച്ചാലും അവരുടെ ശരീരം വണ്ണം വയ്ക്കുന്നതിൽ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഓരോരുത്തരുടെ ശരീരപൂറാണ്. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതായത് ചിലർ വണ്ണം വയ്ക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു, അവരെന്തോ ഒരു സാധനങ്ങൾ വലിച്ചുവാരി കഴിച്ചാലും അവരുടെ ശരീരം വണ്ണം വയ്ക്കുകയില്ല. ചിലർ വണ്ണം കുറയ്ക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു, അവരെത്രയൊക്കെ തന്നെ ഡയറ്റ് ഫോളോ ചെയ്താലും ഒരല്പസ്വല്പം എന്തെങ്കിലും ഒരു ഫുഡ് ഉള്ളിൽ ചെന്ന് പോയാൽ അവർ പഴയ പോലുള്ള തടിയിലേക്ക് തിരിച്ചു വരും. അവരെ ബോഡി അത് റീഗെയിൻ ചെയ്യുക എന്ന് പറയും. അതായത് ആ പഴയ തടി ആ ശരീരം റീഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പൊ എന്താണ് ഇതിന്റെ കാരണം? ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്യുവർലി ജെനറ്റിക്കലാണ്. അതായത് ജനിതകപരമാണ്. അതായത് മെറ്റാബോളിസം, സ്ലോ മെറ്റാബോളിസം, ഫാസ്റ്റ് മെറ്റാബോളിസം, ഇങ്ങനെ തരത്തിലുള്ള ഉപാപചയ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിരിക്കുന്നത്. അതായത് പതുക്കെയുള്ള ഉപാപചയ പ്രവർത്തനം, അതായത് സ്ലോ മെറ്റാബോളിക് പ്രോസസ് നടക്കുന്ന ബോഡിയാണെങ്കിൽ ശരീരത്തിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് എല്ലാം പതുക്കെയായിരിക്കും. ആ ശരീരത്തിന് പിന്നത്തേക്ക് വേണ്ടി എനർജി സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള ഒരു കഴിവുണ്ടായി. അതായത് കഴിക്കുന്ന ഭക്ഷണമെല്ലാം തന്നെ കുറച്ച് മാത്രം അബ്സോർബ് ചെയ്ത്, ഒരു പാർട്ട് അബ്സോർബ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ അബ്സോർബ് ചെയ്ത് ശരീരത്തിൽ അങ്ങിങ്ങി ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വയ്ക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതേസമയം ഫാസ്റ്റ് മെറ്റാബോളിസം ഉള്ളവരാണെങ്കിൽ
കഴിക്കുന്ന ഫുഡിൽ നല്ലൊരു പങ്ക് എനർജിയായിട്ട് കൺവെർട്ട് ചെയ്യും, ബാക്കിയുള്ളതിനെല്ലാം വേസ്റ്റായിട്ട് അതായത് മലമായിട്ടും മറ്റുമൊക്കെ അത് പുറന്തള്ളും. അതവിടെ ശരീരത്തിൻ്റെ തന്നെ ക്വാളിറ്റിയാണ്, അത് ജനിതകപരമായിട്ട് തന്നെ കിട്ടുന്നത്. അച്ഛന് തടി കാണില്ല, അമ്മയ്ക്ക് തടി കാണില്ല, ആ ശരീരത്തിൽ ആ ശരീരത്തെ വെച്ച് നോക്കുമ്പോൾ ആ കുടുംബത്തിലുള്ളവരെല്ലാം തന്നെ മെലിഞ്ഞവരായിരിക്കും. അവർക്ക് ഓവർ ആക്റ്റീവ് സ്വഭാവം കാണും, അവർ കുറച്ച് ആക്റ്റീവ് ആയിരിക്കും. കാരണം അവരുടെ ശരീരത്തിൽ കഴിക്കുന്ന ഫുഡ് ഒരു പങ്ക് നല്ല രീതിയിൽ എനർജിയായിട്ട് മാറ്റിയിട്ട്, ശരീരം തന്നെ എനർജിയാക്കി മാറ്റിയിട്ട് ബാക്കിയുള്ളതിനെ അങ്ങ് വിസർജിച്ച് കളയും, വലുതായിട്ട് അബ്സോർബ് ചെയ്ത് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്ന സ്വഭാവം അവരുടെ ശരീരത്തിൽ കാണും. കാരണം അവരുടെ മെറ്റാബോളിസം വളരെ ഫാസ്റ്റാണ്. അങ്ങനെയുള്ളവർ എന്തെല്ലാം വലിച്ചു വാരി കഴിച്ചാലും അവരെ ശരീരം തടി വയ്ക്കുകയില്ല. അപ്പൊ അത് അവരെ ജനിച്ചതിന്റെ ഒരു ഭാഗ്യം എന്ന് വേണം കരുതാൻ. എന്നാ ചിലരാണെങ്കിലോ നേരെ തിരിച്ചാണ്, അവരുടെ ശരീരത്തിൽ സ്ലോ മെറ്റാബോളിസമാണ്, പതുക്കെയുള്ള ഉപാപചയ പ്രവർത്തനങ്ങളാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കഴിക്കുന്ന ഫുഡിനെ കുറച്ച് മാത്രം എനർജിയാക്കി മാറ്റിയിട്ട് ബാക്കിയുള്ളതിനെല്ലാം ശരീരം അബ്സോർബ് ചെയ്യും, അഥവാ വലിച്ചെടുക്കും. വലിച്ചെടുത്ത് അങ്ങിങ്ങ് സ്റ്റോർ ചെയ്ത് ഫാറ്റായിട്ടും അല്ലെങ്കിൽ ഓവർ മസിൽ മാസ് ആയിട്ടും ഒക്കെ അത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അങ്ങനെയുള്ള ഒരു ഭക്ഷണമൊന്ന് അടുത്തൂടെ പോയാൽ മതി, അതായത് ഫുഡ് ഒന്ന് അടുത്തൂടെ പോയേണ്ട താമസം അവരെല്ലാം ചേർത്ത് വീർത്തുക. അവരുടെ ശരീരത്തിന് ആ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നിങ്ങളിപ്പോൾ അങ്ങനെയുള്ളവർ, അതായത് സ്ലോ മെറ്റാബോളിസം ഉള്ളവർ, കഠിനമായിട്ടുള്ള എക്സസൈസും ഡയറ്റ് പ്ലാനും, അതായത് നല്ല രീതിയിൽ ഫുഡ് സപ്ലിമെന്റ്സും ഡയറ്റ് പ്ലാനും ഒക്കെ ചെയ്ത് അവർ വളരെ കഷ്ടപ്പെട്ട്, വളരെയേറെ കാശൊക്കെ മുടക്കി വളരെ കഷ്ടപ്പെട്ട് അവരവരെ ശരീരത്തിനെ ചുരുക്കി വെച്ചാലും അവരുടെ തന്നെ അശ്രദ്ധ കാരണം അവർ അല്പസ്വല്പം എന്തെങ്കിലും ഫുഡ് ഓവറായിട്ട് കഴിച്ചു പോയാൽ തീർച്ചയായിട്ടും ആ ചെയ്തതൊക്കെ വെള്ളത്തിലാവും. നാക്കിന്റെ രുചിയെ ആജീവനാന്തം കൺട്രോൾ ചെയ്ത് നിർത്തേണ്ട ഒരു ഗതികേടാണ് അങ്ങനെയുള്ളവർക്കുണ്ടാവുന്നത്. അവരുടെ നാവിന്റെ രുചിയെ ആജീവനാന്തം കൺട്രോൾ ചെയ്ത് നിർത്തണം. അങ്ങനെ ഇല്ല എങ്കിൽ, അത് എപ്പോ അത് അവർ ശ്രദ്ധിച്ചില്ല എങ്കിൽ തീർച്ചയായും അവരുടെ കണ്ണൊന്ന് തെറ്റിയാൽ മതി, ഈ ശരീരം പഴയ തടിയെ റീഗെയിൻ ചെയ്യും, തടിയിലേക്ക് അല്ല എന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ ആമാശയത്തിന് വലിപ്പം കൂടുതലായിരിക്കും, വലിയ സ്റ്റൊമക്കൊക്കെ ആയിരിക്കും, അതുപോലെ തന്നെ ശരീരത്തിന്റെ അബ്സോർബിംഗ് പവർ കൂടുതലായിരിക്കും, അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടെൻഡൻസി ശരീരത്തിനുണ്ടായിരുന്നു. അപ്പൊ ഇതിനൊക്കെ ഒറ്റ പരിഹാരമേ ഉള്ളൂ, ഈ സ്ലോ മെറ്റാബോളിസം ഉള്ളവർ, അതായത് ഭക്ഷണം അടുത്തൂടെ പോയാൽ പോലും വണ്ണം വയ്ക്കുന്നവർ, നിങ്ങൾ നിങ്ങളെ നാവിനെ കൺട്രോൾ ചെയ്യുക, ആജീവനാന്തം കൺട്രോൾ ചെയ്യേണ്ടി വരും. നമ്മൾ എന്തെങ്കിലും രുചിയുള്ളൊരു ഭക്ഷണം മുമ്പ് കണ്ടാൽ നമ്മൾ വലിച്ചു വാരിയെടുത്ത് കടി, എത്ര വിശന്നാൽ എത്ര ഒക്കെ തന്നെ വിശപ്പ് അനുഭവപ്പെട്ടാലും നല്ല കാർബോഹൈഡ്രേറ്റ്സും സീഡ്സും അടങ്ങിയ ഫുഡ് നിങ്ങളുടെ മുമ്പിൽ വന്നാൽ നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യരുത്, നിങ്ങൾ നാവിനെ അടക്കി നിർത്തിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം ഓവറായിട്ട് വണ്ണം വയ്ക്കും. പിന്നെ അല്ലെങ്കിൽ ഈ ഡോക്ടർമാർ ചെയ്യുന്നല്ല ബാരിയാട്രിക് സർജറി പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്, അതൊക്കെ വലിയ കോംപ്ലക്സ് ആണ്, ശരീരത്തിന് എന്തായിരുന്നാലും കേട് തന്നെയാണ്. പിന്നെ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് സ്ലോ മെറ്റാബോളിസം ഉള്ളവർ ചെയ്യുന്നത്. അതിനിപ്പോൾ പരിതപിച്ചിട്ട് കാര്യമൊന്നുമില്ല. എലുമ്പന്മാരെന്ന് പറയുന്ന വണ്ണം കുറഞ്ഞിരിക്കുന്ന ഒരു വാസ്തവത്തിൽ ഭാഗ്യവാന്മാരാണ്, കാരണം അവർക്ക് എന്തും കഴിക്കാം, അവരെ എന്ത് ഫുഡ് വേണമെങ്കിലും അവർക്ക് കഴിക്കാം, പക്ഷെ അവരുടെ ശരീരം വണ്ണം വയ്ക്കുകയില്ല, അവർക്ക് അവരെപ്പോഴും ആക്റ്റീവുമായി. പക്ഷെ നമ്മൾ, അതായത് സ്ലോ മെറ്റാബോളിസം ഉള്ളവർ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ വിധിയാണത് എന്ന് തന്നെ വിചാരിച്ച് നമ്മൾ നാവിനെ കൺട്രോൾ ചെയ്ത് ആജീവനാന്തം ഒരു നൊയമ്പ് പോലെ ജീവിച്ചാലേ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. നമസ്കാരം.